അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അവഹേളിച്ച നടൻ വിനായകൻ ഏറെ വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു. സിനിമാ മേഖലയിൽ ഉൾപ്പെടെയുള്ളവർ വിനായകനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. നടനും എംഎൽഎയുമായ കെ ബി ഗണേഷ് കുമാറും വിനായകനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നതാണ്. എന്നാലിപ്പോൾ കെ ബി ഗണേഷ് കുമാറിന് ചുട്ട മറുപടി നൽകി രംഗത്ത് വന്നിരിക്കുകയാണ് നടൻ വിനായകൻ. ഇതിനു പിന്നാലെ വിനോദ് അഴിക്കേരി എന്നയാളുടെ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടും വിനായകൻ പ്രതികരിച്ചിട്ടുണ്ട്. വിനായകൻ അന്തസ്സില്ലാത്ത പ്രവൃത്തിയാണ് ചെയ്തത്. സ്വന്തം അച്ഛൻ ചത്തു എന്ന് പറയുന്നയാളുടെ സംസ്കാരം എത്ര നിലവാരം കുറഞ്ഞതാണെന്ന് സമൂഹം മനസ്സിലാക്കണം എന്നായിരുന്നു കെ ബി ഗണേഷ് കുമാർ എംഎൽഎ പ്രതികരിച്ചത്. എന്നാൽ അച്ഛൻ കള്ളനാണെന്ന് പറയുന്നതിനേക്കാൾ അന്തസ്സുണ്ട് അച്ഛൻ ചത്തു എന്ന് പറയുന്നതിൽ എന്നൊരു പോസ്റ്റാണ് വിനായകൻ പങ്കുവച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലാ കോൺഗ്രസ് ഐ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അജിത് അമീർ ബാവ പോലീസിൽ പരാതി നൽകിയതോടെയാണ് പോലീസ് ഈ സംഭവത്തിൽ നടപടി സ്വീകരിച്ചിരുന്നത്. വിനായകന്റെ കലൂരിലെ വീട്ടിലെത്തിയ പോലീസ് മൊബൈൽ ഫോണും പിടിച്ചെടുത്തിരുന്നു. അതേസമയം പെട്ടെന്നുള്ള പ്രകോപനത്തിലായിരുന്നു ഫേസ്ബുക്ക് ലൈവ് എന്ന് വിനായകൻ പോലീസിനോട് പറഞ്ഞിരുന്നു. കലാപ ആഹ്വാനത്തിനും മൃതദേഹത്തെ അപമാനിച്ചതിനുമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് നടനെതിരെ കേസെടുത്തിരുന്നത്. ഉമ്മൻചാണ്ടി അധിക്ഷേപിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിപ്പിച്ചെന്നാണ് പരാതി. അച്ഛൻ കള്ളനാണെന്ന് പറയുന്നതിനേക്കാൾ അന്തസ്സുണ്ട് അച്ഛൻ ചത്തു എന്ന് പറയുന്നതിൽ. വെറും ഗണേശന് ചുറ്റും മൈക്കും ക്യാമറയും കാണുമ്പോൾ ഞാൻ ശിവാജി ഗണേശനാണെന്ന് ചിലപ്പോൾ തോന്നും. അധികം സംസ്കാരം ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നാൽ നിന്റെ വാച്ച് ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന കഥ വരെ ഞങ്ങൾ തോണ്ടി പുറത്തിടും എന്നിങ്ങനെയാണ് വിനായകൻ പങ്കുവച്ച കുറിപ്പിലെ പരാമർശങ്ങൾ.